ഇവിടെ സെക്രട്ടറി പറഞ്ഞു ഈ പിരിവിന്റെ കാര്യമൊക്കെ. ഞമ്മള് ക്യാപ്റ്റന്മാരെയും നമ്മളെ ഇതിന്റെ പറ്റിയ സാധനങ്ങളും പറയാണ്. ഇവിടെ കുറെ ആൾക്കാർ വരാണ്ടിഞ്ഞു, അലനി മറ്റു ആൾക്കാരൊക്കെ വരാണ്ട്, ഇനി ദീപു അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇനി നമ്മള് താൽക്കാലികമായിട്ട് ഇപ്പൊ നടത്തുകയാണ്. ഇനി എല്ലാ ഞായറാഴ്ച ഇങ്ങനെ മീറ്റിംഗ് ഉണ്ടാവും. അപ്പൊ രണ്ടു വാക്ക് സംസാരിക്കാൻ ഈ അപ്പോസിനെ ശ്രമിക്കുന്നത്. സന്ദീപ് വരും, താങ്കൾ വരും. ഹലോ, ഇവിടെ ഒത്തുകൂടിയ എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇനി തൊട്ട് നമ്മൾ ജെയ്സിക്കും പന്തിനും വേണ്ടി നമ്മൾ പിരിവിടുകയാണ്. അതിനു വേണ്ടി എല്ലാവരും 10 രൂപ വീതം എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. എന്നും ഞായറാഴ്ചയാണ് ഇടേണ്ടത്. എന്താ പൈസ ഇടേണ്ടത്? അപ്പോൾ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഇനി സംസാരിക്കാനായി നമ്മുടെ കുഞ്ഞായ ക്ഷണിക്കുന്നു. നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. നമ്മുടെ ഇവിടെ ഒരു മീറ്റിംഗ് ആണ്, ഫുട്ബോളിന്റെ മീറ്റിംഗ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മുടെ പന്ത് പൊട്ടി, നമ്മൾ കുറെ പന്തുകൾ വാങ്ങിയിട്ടുണ്ട്, അതൊക്കെ പൊട്ടി. പിരിവെടുത്ത് നമ്മൾ വാങ്ങി, അതൊക്കെ പൊട്ടിപ്പോയി. ഇനി നമ്മളൊരു പന്ത് വാങ്ങാനില്ല പിരിവും. ഞാൻ നമ്മളിപ്പോൾ ഇന്നിവിടെ ഒരു മീറ്റിംഗ് കൂടിയിട്ടുള്ളത്. പിരിവിൽ എല്ലാവരും പൈസ തരണം, പന്ത് വാങ്ങണം എന്നുള്ള ഒരു ആശയമുണ്ട് എനിക്ക്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഞാൻ നമ്മളിവിടെ പറയാൻ പോകുന്നത് വേറെ കാര്യമില്ല. നമ്മള് പന്ത് വാങ്ങാന് റൈറ്റ് ഹാൻഡ് ഇപ്പാണ് ഫ്ലിപ്കാർട്ടിന് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ട പൈസ നമ്മൾ കൊടുക്കുക. പിന്നെ സാധനങ്ങളും സംഭവങ്ങളൊക്കെ റെഡിയാക്കാൻ കുറെ ആൾക്കാർ വേണം. പിന്നെ നമ്മൾ സെക്രട്ടറിക്ക് എന്താ പറയണ്ട്? ഇതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഇതൊക്കെ പറഞ്ഞതിന് പൈസ എതിർപ്പുണ്ടോ? അതോ ഒന്നുകൂടി പറയാണ്, തിങ്കൾ തൊട്ട് ശനി വരല്ലോല് മുട്ടായി വാങ്ങണ പൈസ ഒക്കെ എടുത്തിട്ടാണ് നമ്മളിത്. അടുത്തഞ്ഞു വട്ടങ്ങൾ മുട്ടായി വാങ്ങണ്ട, അല്ലൊക്കെ ചീത്തയാവും. അപ്പോ നീ എന്തെങ്കിലും പറയണ്ടേ പറഞ്ഞോട്ടെ. ഇവിടെ ഒരാൾ പറഞ്ഞു ഞായറാഴ്ച ബാലസഭ ഉണ്ട്, അതിനാണ് പറയണേ വെള്ളിയാഴ്ച വരെ 2 ചുരുപ്പിയ എടുക്കുക. അപ്പോ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി 2, 4, 5, 6, 7, 8 ശനിയാഴ്ച വരെ നമ്മള് നോക്കുക. അപ്പൊ 5 ഇതുണ്ടാവും. നമ്മളിങ്ങനെ പൈസ കൂട്ടി വെച്ച് ആക്കിയാല് നമുക്ക് 10 ദിവസം കൊണ്ട് 10 രൂപ ആക്കാം. അപ്പൊ നമ്മള് ഈ 10 രൂപ ശനിയാഴ്ച അല്ലേ, ഞായറാഴ്ച അല്ലേ നമ്മളെ അയൽക്കൂട്ടം വരുന്നവിടെ. അപ്പൊ അയൽക്കൂട്ടത്തിൽ ഇല്ല പൈസ അമ്മമാരോണ്ടും, നമ്മള് മുട്ടായി അങ്ങനെ പൈസ ഒക്കെ കൂട്ടി വെച്ചാ ഈ ശനിയാഴ്ച വരെ നമ്മള് 10 രൂപ ആക്കാം. അപ്പൊ നമ്മള് അങ്ങനെ ആക്കി ഇതാക്കാം. പിന്നെ സമ്മാനങ്ങൾ മറ്റൊക്കെ കൊടുക്കാണ്ട് അതിന് സെക്രട്ടറി നല്ലോണം കളി കളിച്ചിട്ട് ആദ്യം ഇവിടെ ഗോൾ കീപ്പർ നല്ലോണം നിന്നിരുന്നു സാനി പറഞ്ഞ കുട്ടി. ഇവൻ പറഞ്ഞ കുട്ടി നല്ലോണം ഗോളൊക്കെ നിന്നിരുന്നു. അപ്പൊ എനിക്ക് വേണ്ടി ഇപ്പൊ ഒരു പൊന്നാട, അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കരുത്. ഒരു കവറൊക്കെ അടുത്ത് കുറച്ച് സംസാരിക്കാനായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ട ഈ പറഞ്ഞു കേട്ടോ. എന്നാ പറയൂ, പറഞ്ഞോ, പറഞ്ഞോളൂ. നമ്മള് പന്തിന്റെ പിരിവിന് വന്നിനാണ്ട് ഇവിടെ എല്ലാം. ഈ കുട്ടിക്ക് പറയുമ്പോ കുറച്ചൊക്കെ ഇത് വരും, ക്ഷമിക്കണം. തെറ്റൊക്കെ വരും കേട്ടോ. ഓക്കെ, എല്ലാരും ശ്രദ്ധിച്ചോളി, തെറ്റൊക്കെ വരും. ചിരിക്കരുത് ആരും. ഒന്ന് എല്ലാരും പറഞ്ഞപ്പോ ഇവനെ വന്നത്. അപ്പൊ ഒന്ന് പറയാൻ വേണ്ടി ഇതാക്കാണ്. നമസ്കാരം. നമ്മള് പന്തി പിരിവിടാനാണ് നമ്മൾ എല്ലാരും വന്ന്. എല്ലാരും പിരിവിടണം. ഞാനും പിരിവിടുണ്ട്. ഇത്ര പന്നുകൊണ്ട് ഞാൻ നിൽക്കുന്നു. അടുത്ത
ട്രോഫിയാളുണ്ട്. പക്ഷെ നമ്മളെ അലനൊന്നും വന്നിട്ടില്ല. ഓനെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെ, ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഞാൻ ആർക്കെങ്കിലും നീ പറയാണ്ടോ? കണ്ണയ്ക്ക് നീ പറയാണ്ടോ? സിദുക്ക നീ പറയാണ്ടോ? ഞാൻ എന്തെങ്കിലും ട്രോഫി ഒക്കെ ഉണ്ട്. എല്ലാരും പേര് പറഞ്ഞേ. പേരെന്താ? മൃദുൽ. അതിൽ അദർവ്. അനന്യ. കാശിനാഥ്. ഇവിടെ അഭിയ. നിഷാദ് കട്ടി. നിഹാദ്. നിഹാദ്. ഹാൽത്തമ്പി. അജിൻ രാജപി. അഭിജിത്ത് പി. നിങ്ങൾ ആരൊക്കെ ഇതിന്റെ സെക്രട്ടറിയോ? ഇയാരാ പ്രസിഡന്റ്? പേര് പറഞ്ഞ അതിൻ. അർജുൻ. പന്തിന് എത്ര രൂപയാണ് വരുന്നത്? പന്തിന് 500 വരുന്നേ, 400 വരുന്നേ. പക്ഷെ ഈ ജേഴ്സി കാര്യങ്ങളൊക്കെ വാങ്ങണ്ടേ ഞങ്ങക്ക്, അതിന് വേണ്ടി പൈസ വാങ്ങണ്ടേ. അപ്പൊ നമ്മളെ വക ചെറിയൊരു സംഖ്യ ഉണ്ട്, എത്രയൊന്നും പറയൂല, അത് വെച്ചോളി. നല്ല മനസ്സ്.